ഇന്ത്യാ സഖ്യത്തിൻ്റെ ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ദില്ലിയിൽ ഇന്ന് തുടക്കമാകും. മഹാരാഷ്ട്രയുടെ ചർച്ച ഇന്ന് നടക്കും. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. ജെ ഡി യു നാഷണൽ എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ദില്ലിയിൽ ചേരും. ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നേതൃയോഗത്തിൽ ഉയർന്നേക്കും. പാർട്ടിയിലെ നേതൃമാറ്റത്തിലും തീരുമാനം ഉണ്ടാകും. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. ആദ്യം നോബിൾ, മഹാരാഷ്ട്രയാണ് ആദ്യം സീറ്റ് വിഭജനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതല നൽകിയിരിക്കുന്ന സംസ്ഥാനമാണ്. രമേശ് ചെന്നിത്തല ഇതിനകം തന്നെ ദില്ലിയിലെത്തിയിട്ടുണ്ട്. എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു വിഷയമായിട്ടാണോ കാണേണ്ടത്? ഇപ്പോൾ ഉദ്ധവ് ഠാക്കറെ വിഭാഗം, എൻ സി പി, കോൺഗ്രസ്, അതിൽ തന്നെ നിയമസഭയിലെ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷി ഇപ്പോൾ. നികേഷ്, മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകളാണ് ആദ്യം കോൺഗ്രസിൽ ആരംഭിക്കാൻ പോകുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ കൂടി ഇന്നിപ്പോൾ തുടക്കം കുറിക്കുകയാണ് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതായുണ്ട്. പ്രധാനമായും മഹാരാഷ്ട്രയിലെ സാഹചര്യം, അതായത് മഹാവികാസ് അഘാഡി സഖ്യം എന്ന നിലയിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. എൻ സി പി, ശിവസേന, ഉദ്ധവപക്ഷം, ഒപ്പം കോൺഗ്രസ്. നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ്സാണ് നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ എൻ സി പി ഐയും ശിവസേനയും സംബന്ധിച്ച് രണ്ട് പാർട്ടികളും പിളർന്നു പോയൊരു സാഹചര്യം കൂടിയുണ്ട്. അജിത് പവാറിന്റെ പക്ഷത്തു നിന്ന് എൻ സി പി പിളർന്ന് രണ്ടായി നിൽക്കുന്നു. പക്ഷേ അതിലൊരു തീരുമാനം ഇപ്പോഴും ശരത് പവാറിൻ്റെ ഭാഗത്ത് നിന്ന്, അത് രണ്ട് പിളർപ്പിലേക്ക് പോയോ അല്ലെങ്കിൽ അതൊരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താത്തൊരു പശ്ചാത്തലം, ഒരു ആശയക്കുഴപ്പം ആ പാർട്ടിയിലുണ്ട്. ഉദ്ധവ് പക്ഷത്താണെങ്കിൽ ഷിൻഡെ പക്ഷം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രധാനമായും അവരുടെ സീറ്റുകളായിരിക്കും ഇന്നിപ്പോൾ ഉറപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സീറ്റ് വിഭജനത്തിൽ ഒരു ചർച്ച, ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണം, അതോടൊപ്പം തന്നെ വിജയസാധ്യത കൂടുതലുള്ള സീറ്റുകൾ ഏതാണ്, ഏതൊക്കെ സീറ്റുകൾ വിട്ടു നൽകണം തുടങ്ങിയ കാര്യത്തിൽ ഒരു പ്രാഥമിക ചർച്ചയായിരിക്കും ഇന്നിപ്പോൾ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ആ തീരുമാനം ഉണ്ടായ ശേഷം മാത്രമായിരിക്കും മറ്റ് സഖ്യകക്ഷികളുമായി കോൺഗ്രസ് ചർച്ചയിലേക്ക് പോവുക എന്നാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ എല്ലാം ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ ഒരു സാഹചര്യം ഉൾപ്പെടെ ഇന്നിപ്പോൾ കൃത്യമായ രീതിയിൽ നോക്കിക്കാണും. അതായത് നേരത്തെ തന്നെ ഈ സഖ്യസാഹിതയുമായി ബന്ധപ്പെട്ട ഒരു സമിതിയെ കോൺഗ്രസ് രൂപീകരിച്ചിരുന്നു. മുഗൾ വാസിനി അധ്യക്ഷനായ സമിതിയിൽ അശോക് ഗെലോട്ട്, അതോടൊപ്പം തന്നെ ഭൂപേഷ് ബാഗൽ, ഒപ്പം സൽമാൻ ഖുർഷിദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ സമിതിയിൽ ഉള്ളത്. ആ സമിതിയാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നേതാക്കളെ വിളിച്ചിരിക്കുന്നത്. ആദ്യ ചർച്ച, അതായത് സംസ്ഥാനത്തെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മഹാരാഷ്ട്രയിൽ രണ്ട് സീറ്റുകൾ വേണമെന്ന് സി പി എം ഉൾപ്പെടെ ആവശ്യപ്പെട്ടതായ റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്ത്യ സഖ്യം എന്ന നിലയിൽ തന്നെയായിരിക്കും അവിടെ മത്സരത്തിലേക്ക് പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ മഹാരാഷ്ട്രയിൽ ശിവസേനയും അതോടൊപ്പം തന്നെ എൻ സി പിയുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കോൺഗ്രസിൻ്റെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും നടക്കുക എന്നാണ് രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ വ്യക്തമാക്കിയത്. ഉച്ചയോടെ കൂടി തന്നെ ചർച്ചകൾ ആരംഭിക്കും. ആ ചർച്ചകൾക്ക് ശേഷം ഇതൊരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് ജെ ഡി യുടെ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗമാണ്. നിലവിൽ ജെ ഡി യുടെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം ഒരുപക്ഷെ യോഗം ചർച്ച ചെയ്തേക്കാം. അതുപോലെ തന്നെ നിതീഷ് കുമാർ അല്പം പിണക്കത്തിലാണ്. കാരണം കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകട്ടെ എന്ന് മമതാ ബാനർജി പറഞ്ഞത് തന്നെ ലക്ഷ്യം വെച്ചാണ് എന്ന് തോന്നൽ നിതീഷ് കുമാറിനുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും അതിനോട് ജെ ഡി യു പ്രതികരിക്കുക? നികേഷ്, ജെ ഡി യുവിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ വലിയ ചർച്ചകളിലേക്ക് പോകാൻ പറ്റിയ കാരണങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ജെ ഡി യു, ഇന്ത്യ സഖ്യം, നമുക്കറിയാം ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് നിതീഷ് കുമാർ. ഒരുപക്ഷെ ബീഹാറിൽ നിന്നായിരിക്കാം ഈ സഖ്യത്തിന് വേണ്ട തുടക്ക ചർച്ചകൾ ആദ്യം ആരംഭിച്ചത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഈ നിതീഷ് കുമാർ രൂപം നൽകി, അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തിയ ഒരു പ്രസ്ഥാനം, അതിൽ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. പക്ഷേ ആ ചർച്ചകളിലേക്ക് പോയി ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മമതാ ബാനർജി അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി മുഖമാകണം എന്ന ആവശ്യം കഴിഞ്ഞ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതോടെ ജെ ഡി യു വലിയ രീതിയിൽ തന്നെ അതൃപ്തിയിലാണ് ഉള്ളത്. നിതീഷ് കുമാർ അന്ന് യോഗം കഴിഞ്ഞ അവസാനത്തെ ഇന്ത്യ യോഗം കഴിഞ്ഞ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ ഈ വിഷയത്തിൽ വിശദമായ ചർച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സംസ്ഥാനത്തെ എംഎൽഎമാരും നേതാക്കളുമെല്ലാം, ബീഹാറിലെ എംഎൽഎമാരും നേതാക്കളുമെല്ലാം നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്ന ആവശ്യം നേരത്തെ പരസ്യമായി തന്നെ പ്രകടമാക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇന്നും ഇപ്പോൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ ഒരു റാലി വരുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി മുഖമായി ഉയർന്നു വരുന്നതിന് മുൻപിൽ റാലി നടത്തുമെന്നൊക്കെ നേരത്തെ ജെ ഡി യു വ്യക്തമാക്കിയിരുന്നു. ആ റാലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും കാര്യങ്ങൾ ഇന്നിപ്പോൾ പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും, പ്രത്യേകിച്ച് ബീഹാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർ ജെ ഡി, കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ജെ ഡി യു എന്ന സഖ്യമാണ് അവിടെ ഉള്ളത്. ആ സഖ്യത്തിന് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ ചർച്ചയിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയുന്നത്. അതേസമയം ഇതിൻ്റെ ജെ ഡി യുവിൻ്റെ
അധ്യക്ഷസ്ഥാനത്ത് നിന്ന് ലലിത് സിംഗിൽ മാറും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിലേക്ക് കാര്യങ്ങൾ ചർച്ചകൾ പോകില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നിതീഷ് കുമാർ വീണ്ടും അധ്യക്ഷസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമോ എന്ന ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഇന്നിപ്പോൾ ജെ ഡി യു ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ ഇക്കാര്യങ്ങളിൽ വിശദമായ ചർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട തീരുമാനം ഒരുപക്ഷെ പ്രധാനമന്ത്രി മുഖമായി നിതീഷ് കുമാർ തന്നെ ഉയർത്തിക്കാണിക്കണമെന്ന ആവശ്യം ജെ ഡി യു ഉന്നയിക്കുമോ എന്നുള്ളതാണ്.